നമ്മുടെ ഈ ഒരു ഓൾ ഇന്ത്യ യാത്രയിൽ നമ്മുടെ പാക്കരണം കൂടി ഉണ്ടാവും അല്ലേ? അതല്ല അതിൻ്റെ ഒരു രസം. ഗൈസ് നോക്കൂ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ യാത്ര എവിടെ എത്തി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെ എത്തിയിട്ടില്ല, നമ്മൾ ഈ ഒരു അമ്പലത്തിന് ചുറ്റിപ്പറ്റി തന്നെ ഇവിടെ ഉണ്ട് കേട്ടോ. ഇന്നലത്തെ വീഡിയോ കണ്ടവർക്കറിയാം, അതായത് ഈ ഒരു അമ്പലവും ഈ അമ്പലത്തിൻ്റെ ആചാരങ്ങളും ഈ അമ്പലത്തിൻ്റെ കഥകളും അത്ഭുതങ്ങളും എല്ലാം ഞാൻ ഇന്നലത്തെ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പഴയകാല കഥകളും വിശ്വാസങ്ങളും എല്ലാം ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ വെറുതെ ഒന്ന് കയറി നോക്കിക്കോട്ടെ നമ്മുടെ ചാനലിൽ. അതായത് ഇന്നലെ ഇട്ട വീഡിയോ സത്യം പറയുകയാണെങ്കിൽ നല്ല അടിപൊളി കഥയാണ്, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ഭയങ്കര ഒരു പോസിറ്റീവാണ് ആ ഒരു കഥ കേട്ടതിന് ശേഷം ഇവിടെ നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് കുറേ നേരം ഞാൻ ഇവിടെ നിന്നു. ഇനി ഇവിടെ നിന്ന് എങ്ങോട്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരെ മംഗലാപുരത്തേക്കാട്ടാ പോകുന്നത്. അതായത് ഇവിടുന്ന് ഇനി ഒരു 20 കിലോമീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ കർണാടക ബോർഡർ എത്തും. അവിടുന്ന് ഇവിടുന്ന് ഒരു 20 കിലോമീറ്റർ ഇല്ല കേട്ടോ മംഗലാപുരത്തെ, ഒരു 5-10 കിലോമീറ്റർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കർണാടക ബോർഡർ എത്തും. അപ്പോൾ ഇവിടെ ഇല്ല പിള്ളേർ പറഞ്ഞാട്ടോ, അവരൊക്കെ ഓടിപ്പോയി. എന്നെ കണ്ട ഞാൻ വീഡിയോ എടുത്ത കണ്ടപ്പോൾ എല്ലാവരും ഓടിപ്പോയി കേട്ടോ. ക്യാമറേൻ്റെ മുമ്പിൽ ഫേസ് കാണിക്കാൻ ഭയങ്കര മടിയാണ് എന്നെ പോലെ. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നെ പോലെ മാസ്ക് അടിച്ച് വന്നോ എന്ന് പറഞ്ഞു, ദൈവത്തിനറിയാം ഇനി വരുമോ എന്ന്. ഐസ് നോക്കൂ, അപ്പോൾ നമ്മുടെ യാത്രേനെ പറ്റി പറയുകയാണെങ്കിൽ സത്യം പറയാനുണ്ടല്ലോ, നമ്മുടെ എല്ലാ യാത്രയിലും കഴിഞ്ഞ എല്ലാ യാത്രയിലും എൻ്റെ കൂടെ റാമും കിച്ചപ്പനും ഉണ്ടായിട്ടുണ്ട്. അതായത് ഇവരിൽ ഏതെങ്കിലും ഒരാൾ എൻ്റെ ഒപ്പം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ വിശ്വസിച്ച് കൂടെ നടത്താം എന്നുള്ളൊരു വിശ്വാസമുള്ള ഒരാളെന്ന് പറയുകയാണെങ്കിൽ എനിക്ക് റാമും കിച്ചപ്പനും കേട്ടോ. അതായത് എൻ്റെ വീട്ടിലൊരു കുടുംബത്തെ പോലെ നിൽക്കുന്ന എൻ്റെ പെറ്റ്സാണ്. അപ്പോൾ അവരൊറ്റക്കാക്കിയിട്ട് വരുന്ന ഒരു ഫീലെന്ന് പറയുകയാണെങ്കിൽ ഭയങ്കര ഒരു മാനസിക ബുദ്ധിമുട്ടുള്ള ഒരു പ്രശ്നം കേട്ടോ, ഏകാന്തത വരുന്ന ഒരു പ്രശ്നമാണ്. അപ്പോൾ ആ ഒരു ഏകാന്തത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറങ്ങി ഒരു 3 ദിവസം കഴിയുമ്പോഴത്തെ നമുക്ക് ഭയങ്കര രീതിയിലുള്ള പ്രശ്നങ്ങൾ വരാൻ തുടങ്ങി കേട്ടോ. ഒന്നിനോടൊരു താല്പര്യമില്ലാത്തൊരു അവസ്ഥ വരാൻ തുടങ്ങി, ആരും ഇല്ലാത്തൊരു ഫീൽ വരാൻ തുടങ്ങി. അപ്പോൾ ആ ഒരു പ്രശ്നം മാറാൻ വേണ്ടിയിട്ട് ഞാൻ പുതിയൊരാൾ നോക്കൂ, അയാളെ പേരാണ് പാക്കരൻ. ഇയാളെ പരിചയപ്പെടുത്താൻ വേണ്ടി മാത്രം കേട്ടോ ഇങ്ങനത്തെ ഒരു വീഡിയോ അല്ല പാക്കര, ഇയാളെ പേര് വിട്ടുട്ടാ പാക്കരൻ. നിങ്ങൾക്കിതൊരു ജീവനില്ലാത്ത വസ്തുവായിട്ട് തോന്നും, പക്ഷെ എനിക്ക് അങ്ങനെയല്ല, എനിക്ക് ജീവനിലൊരു വസ്തുവായിട്ടോ കാണുന്നത്. അതായത് നമ്മളെ റാമിനെയും കിച്ചപ്പനെയും പോലെ മറ്റൊരാളെന്ന് പറയാം, അവരല്ലെങ്കിലും എനിക്കതുപോലെ കാണാൻ പറ്റൂ കേട്ടോ. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് എന്തായാലും കാണാൻ പറ്റൂ, ഏകാന്തത അനുഭവിക്കുമ്പോൾ ഇങ്ങനെയുള്ള ഒരാൾ നമ്മളെ കൂടെ ഉണ്ടാവും എന്ന് പറയുമ്പോൾ അത് നമ്മൾക്ക് ആ ഒരു കുറച്ചെങ്കിലും കുറച്ചൊരു സമാധാനം ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇയാളെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏത് കാറ്റും വെയിലും മഴയും മഞ്ഞും തീയും എല്ലാം നേരിടാനുള്ള ശക്തി ഉണ്ട് കേട്ടോ. ഒന്നും സംഭവിക്കില്ല, എനിക്കെന്ത് പറ്റിക്കഴിഞ്ഞാലും ആൾക്കൊന്നും സംഭവിക്കില്ല. അപ്പോൾ ആ ഒരു സന്തോഷം കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ റാമിനെയും കിച്ചപ്പനെയും ഞാൻ പറഞ്ഞല്ലോ, അതായത് ഇപ്പോഴത്തെ കാലാവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ളൊരു അവസ്ഥയാണ്. അതായത് ഭയങ്കര പ്രകൃതി ദുരന്തങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാ സംസ്ഥാനത്തെ അവസ്ഥകളും ഇതൊക്കെ തന്നെ കേട്ടോ. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ ഈ ഒരു കൊടും മഴയത്ത്, ഇപ്പം മഴയൊന്നുമില്ല എന്നാലും നമ്മൾക്ക് പറയാൻ പറ്റില്ലോ ഏത് അവസ്ഥയിൽ ഏത് നിമിഷത്തിലാണ് വരികയാണ്. അപ്പോൾ ഓരോ സ്ഥലം മാറുമ്പോൾ അവിടുത്തെ സിറ്റുവേഷനും കാലാവസ്ഥയും എല്ലാം മാറും. അതൊക്കെ നേരിടാൻ നമ്മളെ റാമിനും കിച്ചപ്പനും പറ്റൂല കേട്ടോ. അപ്പോൾ ഭയങ്കര ടെൻഷനായിരിക്കും യാത്ര എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഭയങ്കര ഇതിലും കാട്ടിയും ഈ മിസ് ചെയ്യുന്നതിനും കാട്ടിയും വിഷമമായിരിക്കും കേട്ടോ. ആ ഒരു സമയത്ത് സൈക്കിളിലാണ് യാത്ര ചെയ്യുന്നത്, അപ്പോൾ അവരെ കൂട്ടിക്കഴിഞ്ഞ് എന്തെങ്കിലും അവർക്ക് പറ്റിക്കഴിഞ്ഞാൽ എങ്ങനെ, അത് ഭയങ്കര ഒരു പ്രശ്നം കേട്ടോ. ചിന്തിക്കാൻ കൂടിയും പറ്റൂല ആ ഒരവസ്ഥ. അപ്പോൾ ആ ഒരവസ്ഥ വരാണ്ടിരിക്കാൻ, അവർ സേഫായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് അവരെ ഞാൻ യാത്രയിൽ കൂട്ടാത്തത്. അപ്പോൾ സേഫായിട്ടിരിക്കുന്ന ഒരാളെ ഞാൻ പൊക്കിയിട്ടുണ്ട്. ഇയാളെ മാർക്കറ്റിൽ വില വരുന്നത് 80 രൂപ കേട്ടോ, പക്ഷേ എനിക്ക് ഭയങ്കര വിലയാണ് ഇയാളെ, അതിൻ്റെ 100 ഹെട്ടിൻ്റെ വിലയാണ് എനിക്ക് ഇയാളോട്. അതിന് അങ്ങനെയല്ലേ ആവും. അപ്പം നമ്മുടെ യാത്രയിൽ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഓൾ ഇന്ത്യ യാത്രയിൽ നമ്മുടെ പാക്കരണം കൂടി ഉണ്ടാവും അല്ലേ? അതല്ല അതിൻ്റെ ഒരു രസം. അപ്പോൾ ഓൾ ഇന്ത്യ യാത്ര ചെയ്യുന്ന ഏക ജീവനില്ലാത്ത പാവാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പാക്കരനായിരിക്കും, പക്ഷെ ജീവനുണ്ട് എന്നും പറയാം കേട്ടോ. ജീവനില്ല പക്ഷെ ജീവനുണ്ടായിട്ട് കാണുക, നിങ്ങളും ജീവനുണ്ടായിട്ട് കാണുക കേട്ടോ. നമ്മളെ റാമിനെയും കിച്ചപ്പനെയും പോലെ ജീവനില്ല ഒരു കുട്ടിയായിട്ട് കാണുക. അപ്പം എൻ്റെ കൂടെ ആളുണ്ടാവും.
ഞാനൊരു ജീവനില്ല ഒരാളെ പോലെ ആട്ടെ, ഞാൻ ആളെ യൂസ് ആക്കുന്നത് മണ്ണിലോ നിലത്തോ ഒന്നും വെക്കൂല, പക്ഷെ നല്ല അടി കൊടുക്കൂട്ടെ ഞാൻ. അപ്പോ നല്ല ആളെ നല്ല രീതിയിൽ ഞാൻ കെയർ ചെയ്യുന്നുണ്ട്, നമ്മളെ റാമിനെയും കിച്ചപ്പനെയും കെയർ ചെയ്യുന്ന പോലെ. പിന്നെ ഫുഡും വെള്ളമൊന്നും വേണ്ടാത്തോണ്ട് അങ്ങനത്തെ ഒരു പ്രശ്നമില്ല കേട്ടോ, പട്ടിണി എടുക്കാൻ ആൾ ഉഷാറാണ്. നിങ്ങളെനിക്ക് ശാന്താന്ന് വിചാരിച്ചേക്കല്ലേ. അപ്പോൾ ഇയാളൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ. നമുക്ക് ഈ ഒരു യാത്ര, അതായത് ഇനി അങ്ങോട്ടൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കിട്ടലും കിട്ടലും യാത്രകളായിരിക്കും. കേരളം കഴിഞ്ഞു, ഇനി കർണാടകയിലോട്ടാണ്. അടിപൊളി അടിപൊളി കാഴ്ചകളും വിശേഷങ്ങളും എല്ലാം ഞാൻ നമ്മുടെ ചാനലിൽ കൊണ്ടുവരാം. നമ്മുടെ യാത്രയും പിന്നെ നമ്മുടെ പാക്കറിനൊന്നിച്ചുള്ള ചെറിയ ചെറിയ ആളെ ചെറിയ ചെറിയ കുസൃതികളെല്ലാം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഓക്കെ, ബൈ, നമുക്ക് യാത്ര ചെയ്യാം കേട്ടോ.